പേരെടുത്ത ഒരു ഗുണ്ട ശാന്തി തീരത്ത് കയറാൻ പാടില്ല. വിളിക്കാൻ പോവാണോ അമ്മയാളെ? ഗാന്ധാരിയമ്മ എന്നെ വിളിച്ചിരുന്നു, അത്യാവശ്യം എന്നൊന്ന് കാണണമെന്ന്. ഇനി മോക്ക് എന്തെങ്കിലും ആവശ്യത ഉണ്ടോ എന്ന സംശയം. പോകുന്നില്ലേ നീ? പിന്നെ പോകാതിരിക്കാൻ പറ്റുമോ? ഉടനെ അവിടെ എത്തണം. 11 മണിക്കൊരു ട്രെയിൻ ഉണ്ട്, അത് 2 മണിയൊക്കെ ആകുമ്പോ കോട്ടയത്ത് എത്തും. ഇനി ചിന്നിമോളും നിന്റെ മോളല്ലാന്ന് മറ്റോ അവരറിഞ്ഞു കാണുമോ? അതാ എന്റെ സംശയം. കള്ളം പറഞ്ഞ ക്ഷമിക്കുന്ന കൂട്ടത്തിലല്ല ഗാന്ധാരിയമ്മ. ചിലപ്പോ അതിന്റെ പേരിൽ അവരെനിക്കെതിരെ പോലീസ് കേസ് വരെ കൊടുത്തേക്കാം. അതിന് നീ കുഞ്ഞിന് ദോഷമായിട്ടൊന്നും ചെയ്തിട്ടില്ലല്ലോ. അതിന് ജീവിക്കാൻ പറ്റിയ സാഹചര്യം ഒരുക്കി കൊടുക്കല്ലേ ചെയ്തത്? എങ്കിലും ചിന്നുവിന്റെ അച്ഛൻ മരിച്ചതും അമ്മ ഭ്രാന്താശുപത്രിയിലാവാൻ കാരണക്കാരൻ ഞാനാണെന്ന് അറിഞ്ഞ അത് ഗാന്ധാരിയമ്മയ്ക്ക് സഹിക്കാൻ പറ്റുമോ? അവർക്കെല്ലാവരുടെ അടുത്ത് സ്നേഹമുണ്ട്, കരുണയുണ്ട്. എന്നാ തെറ്റ് ചെയ്യുന്നവരെ വെച്ചേക്കൂല. മോളെ നിനക്കൊപ്പം വിടുകയാണെങ്കിൽ കൂട്ടിക്കൊണ്ടുവരണം. ശേ, കൂട്ടിക്കൊണ്ടുവന്നാലും എത്ര നാളിവിടെ പൊരുത്തപ്പെട്ടു പോകും ചിന്നുമോള്? അവളിപ്പോ എല്ലാവരുടെയും സ്നേഹം അനുഭവിച്ച് ജീവിക്ക. അതാ മോക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. എന്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അവരെ ഇറക്കി വിട്ടാ വിട്ടതാ. മൊത്തത്തിൽ ഒരു ഭയം. ഗാന്ധാരിയും ഒരിക്കലും എന്നെ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞ് വിളിച്ചിട്ടില്ല. ഇന്നിപ്പോ അങ്ങനെ വിളിച്ചെന്ന് മാത്രമല്ല, സംസാരം അത്ര സുഖമില്ലായിരുന്നു. ഇനി എന്താണാവോ? ഞാനും കൂടി വരണോ? വേണ്ട, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. മോജിതയോട് ഞാൻ പറയാം ഈ വിവരങ്ങളൊക്കെ. അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മോജിത അത് പരിഹരിച്ചോളും. ഇനി അവന്റെ വരവും പോക്കും നിലയ്ക്കും. അതിനുള്ള ആണി അടിച്ചു കഴിഞ്ഞു. നരൻ വാക്കത്തി നരനായിരുന്നുകൊണ്ട് അവന്റെ ശത്രുക്കൾ ഗാന്ധാരിയമ്മ കേട്ടതിനേക്കാൾ കൂടുതൽ പറയുമെന്ന് ഉറപ്പായിരുന്നു. പറയുകയും ചെയ്തു. അതോടൊപ്പം ചിന്നുമോൾ ആരെന്ന് അറിയണമെന്നുണ്ടായിരുന്നു. ആ കൊച്ച അവന്റെ മോളെല്ലാം നേതാണ്ട് ഉറപ്പായി. ഇനി അഥവാ ആണെങ്കിൽ തന്നെ ആരെയാണ് അവൻ വഞ്ചിച്ചതെന്ന് അറിയണമല്ലോ. ഈ കഥ കൂടി കേട്ട് കഴിയുമ്പോൾ ഗാന്ധാരിയമ്മ കൂടുതൽ അപകടകാരിയാവുന്നുള്ള കാര്യം ഉറപ്പാ. എന്നാ അതേപ്പറ്റി ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. പോയ കാര്യം സാധിച്ചല്ലോ, ഇനിയിപ്പോ വേറൊന്നും ചിന്തിക്കണ്ട. അതൊക്കെ നമുക്ക് പിന്നീട് അന്വേഷിക്കാം. ആ നാട് ഞാൻ ജനിച്ചു വളർന്ന നാടല്ലേ. കുറച്ച് സമയത്തിനുള്ളിൽ അവനെത്തും. നരൻ വരട്ടെ, ഒന്നുകിൽ അവന് കുഞ്ഞിനെ കൊണ്ടുപോകേണ്ടി വരും, അല്ലെങ്കിൽ ഇനി ഈ പരിസരത്തേക്ക് വരാണ്ടിരിക്കേണ്ടി വരും. എന്ത് സംഭവിക്കുമെന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അറിയാം. ഇതിനിടയിൽ പേടിക്കേണ്ട ഒരുത്തിയുണ്ട്, മോജിത, അവന്റെ കെട്ടിയോള്. അവനും അവളും തമ്മിൽ തെറ്റല്ലല്ലേ. ഏത് നിമിഷവും അത് മാറാം, അവരൊന്നിക്കാം. അവള് വന്ന് സത്യം എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാ ചിലപ്പോ ഗാന്ധാരിയമ്മ കേട്ടെന്ന് വരും. അതിനുള്ള മറുമരുന്നൊക്കെ എന്റെ കയ്യിലുണ്ടോ? അത് ഞാൻ ചെയ്യുകയും ചെയ്യും. നരനെ ഇവിടുന്ന് തുരത്തണമെന്ന് ആഗ്രഹിച്ചു, അത് നിഷ്പ്രയാസം നടന്നില്ലേ? അതുപോലെ എല്ലാം നടക്കും. ഗാന്ധാരിയമ്മ ശാന്തി തീരത്തേക്ക് പോയിട്ട് മടങ്ങി വരുന്നതും കാത്തിരിക്കുക ഞാൻ. ഇനി അവനെ കൂടാതെ വേറൊരുത്തി കൂടി ഈ നാട് വിട്ട് പോകേണ്ടതുണ്ട്, രഹന. അവളെയും ഞാൻ ഓടിക്കോളൂ. ഏതായാലും കമ്പനിയിൽ കടന്നു നിന്ന് കഴിഞ്ഞില്ലേ, ഇനി അതിനുവേണ്ടി സാഹചര്യങ്ങൾ ഉണ്ടാക്കും. ആദ്യം നരൻ, പിന്നെ രഹന, എന്നിട്ട് ഗാന്ധാരിയമ്മയുടെയും മകളുടെയും മനസ്സിൽ കൂടുതൽ ഇടം കണ്ടെത്തും. പിന്നീട് കാവേരിയും കൂട്ടി ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ ഒന്നിച്ച് താമസിക്കും. പിന്നെ ഈ പണിക്ക് ഞാൻ നിൽക്കില്ല, അവൾ എൻ്റെ അവസാന ഭാര്യയായിരിക്കും.
എന്റെ 19-ാമത്തെ ഭാര്യ. എന്റെ അമ്മോ, വല്ലാത്തൊരു ജന്മം തന്നെ. സാർ, ആ എന്തിനാ സാർ അമ്മ പെട്ടെന്ന് കാണുമെന്ന് പറഞ്ഞത്? എന്തോ അറിയില്ല, സംസാരം കേട്ടിട്ട് അത്ര പങ്ക്തി തോന്നിയില്ല. ചിന്നുമോൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ചിന്നുവിന് കുഴപ്പമൊന്നുമില്ല, പിന്നെ വിളിപ്പിച്ചതിന്റെ കാരണമൊക്കെ അമ്മ പറയും. സാറിനോട് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചാ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാറേ? പ്രശ്നമുണ്ട്. തനിക്ക് ഞാൻ ഇതേവരെ ഫോൺ ചെയ്തിട്ടില്ല, തന്നോട് അർജന്റായിട്ട് വരണമെന്ന് പറഞ്ഞിട്ടുമില്ല. ഉണ്ടോ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളും ഉണ്ട്. ഞാൻ എന്തെങ്കിലും തെറ്റിയതോ? ശരിക്കും താൻ ആരാണ്? അത് ഞാൻ തന്നെ കുറിച്ച് തനിക്കറിയാം, ഞങ്ങൾക്കായിരുന്നു അറിയാതിരുന്നത്. എന്നാ ഇപ്പൊ അറിഞ്ഞു. എന്താ അറിഞ്ഞത്? താൻ വാ. തനിക്ക് തന്നെ അറിയില്ല അല്ലേ? അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? എനിക്ക് തനിക്കെല്ലാം അറിയാടോ, എല്ലാം അറിയാം. എന്നിട്ട് താൻ അന്ധനെ പോലെ അഭിനയിക്കുകയാണ്. ആരാണ് ഈ വാക്കത്തി നരൻ? അങ്ങനെ ഒരാളെ താൻ അറിയോ? എന്താ താനൊന്നും പറയാത്തത്? അങ്ങനെ ഒരു പേര് തനിക്കില്ലേ? ഇല്ല, ഞാൻ പറയുന്നില്ല. ഉണ്ടായിരുന്നു, എന്നാ ഇപ്പൊ ഇല്ല. ആര് പറഞ്ഞു ഇപ്പൊ ഇല്ല എന്ന്? ഇന്നും നരനേക്കാളും തന്റെ നാട്ടിലുള്ളവർക്ക് പരിചയം വാക്കത്തി നരനെയാ. ഗുണ്ടയായ അച്ഛൻ ശത്രുക്കളുടെ ഭീഷണി ഉള്ളതുകൊണ്ട് മകളെ ഇവിടെ കൊണ്ടുവന്നാക്കി. അതല്ലേടോ സത്യം? അത് തന്നെയാണ് സത്യം. ചിന്നുമോളോടുള്ള എല്ലാ സ്നേഹവും നിലനിർത്തിക്കൊണ്ട് പറയുക, കൊണ്ടുപോയിക്കോണം തന്റെ മകളെ. ഒരു ക്രിമിനലിന്റെ മകളെ ശാന്തി തീരത്തിന് ആവശ്യമില്ല. മോളെ അവിടേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യം ഇല്ല. കുഞ്ഞിന്റെ അമ്മ എങ്ങനെയാണോ മെന്റൽ ഹോസ്പിറ്റൽ ആയത്, തന്റെ പ്രവൃത്തികൾ കണ്ട് മടുത്തിട്ടാവണം അല്ലേ? ഞാനിങ്ങോട്ട് വരാതിരുന്നാലോ? അതിന് തനിക്ക് പറ്റുമോ? ആ പറ്റും, വരില്ല വരില്ല ഞാൻ. എന്നാലും എന്റെ മോക്കൂടെ കഴിയാൻ പറ്റണം. കരുണയും ദയയും കൂടുതലുള്ള കൂട്ടത്തിലാണ് ഞാൻ, അതുകൊണ്ടാ സ്ഥാപനങ്ങൾ ഇവിടെയും പലയിടത്തും സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ താമസിക്കുന്നവരും കടന്നു വരുന്നവരും മനസ്സിനകത്ത് വെളിച്ചമുള്ളവരായിരിക്കണം, സ്വഭാവശുദ്ധിയുള്ളവരായിരിക്കണം. അങ്ങനെയാണ് താനെന്ന് കരുതി താൻ പറഞ്ഞ കഥകൾ ഞാൻ വിശ്വസിച്ചു. എന്നാൽ എനിക്ക് പാളിപ്പോയി. അമ്മ കൂടുതലൊന്നും പറയണ്ട, ഇനി ഇവിടേക്ക് വരില്ല ഞാൻ. കേട്ടതെല്ലാം സത്യമല്ലമ്മേ? പിന്നെ എന്താണ് സത്യം? താൻ വാക്കത്തി നരനാണെന്ന് താൻ തന്നെ സമ്മതിച്ചു കഴിഞ്ഞു. കുറെ കാലം ഞാൻ അങ്ങനെ ജീവിച്ചു, കുറെ കൊള്ളരായ്മകളും ചെയ്തു, പിന്നെ അതിനുള്ള ശിക്ഷ കിട്ടിയപ്പോ മാറി. ഇപ്പൊ ഓട്ടോ ഓടിച്ച കുടുംബം പുലർത്തുന്നത് ഞാൻ ജീവിക്കുന്നത്. മോളെ എനിക്കൊപ്പം വിട്ട, മോളെന്റെ വെറുക്കും, ഇവിടേക്ക് വരണമെന്ന് വാശി പിടിക്കും. കൂലിത്തല്ലുമായി നടക്കുന്ന അച്ഛനെ ഏത് മകളും വെറുക്കും, പ്രത്യേകിച്ചും പെൺമക്കൾ. എന്നുവെച്ച് മകളെയല്ല, മകളെ കാണാൻ ഇവിടേക്ക് വരുന്ന തന്നെ ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല. ഒരു ഗുണ്ടയുടെ വാക്കുകൾ
വാക്കാണെന്ന് വിശ്വസിക്കാമോ? വാക്ക് തെറ്റിച്ച മോളെ എനിക്കൊപ്പം വിട്ടോളൂ. ശരി, ഒരു കൊച്ചു കുഞ്ഞിന്റെ മുഖം ഓർത്തിട്ടാ. ഈ ശാന്തി തീരത്തുള്ളവർക്കും ഞങ്ങൾക്കും ചിന്നുമോളെ ആവശ്യമായതുകൊണ്ട് ഈ പറഞ്ഞത് അംഗീകരിക്കുന്നു. പക്ഷേ കടന്നു വരരുത്. സഹജീവികളെ കൊല്ലാൻ വാളെടുക്കുന്ന തന്റെ കാല് ഈ മണ്ണിൽ സ്പർശിക്കരുത്. എന്റെ മോളെ കളഞ്ഞാൽ വരില്ല. ഇപ്പൊ ഞാൻ എന്റെ മോളൊന്ന് കണ്ടോട്ടെ. പോയി കാണ. കൂടിക്കാഴ്ച നീളരുത്. പെട്ടെന്ന് പൊയ്ക്കോണം. മോളോട് വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛനൊപ്പം പോണെന്ന് അമ്മ എന്തിനാ പറഞ്ഞേ? വേണ്ട മോളെ, അച്ഛനൊപ്പം മോള് വരണ്ട. അച്ഛൻ നോക്കാം, അച്ഛൻ ഇങ്ങോട്ട് വരാതിരിക്കാൻ നോക്കാം. അച്ഛനെന്നെ എന്നെ കാണാൻ വരത്തില്ലേ? എന്തൊന്നും പറയാത്ത അമ്മയ്ക്ക് അത് ഇഷ്ടമല്ല മോളെ. എനിക്ക് ഇടയ്ക്ക് അച്ഛനെ കാണണം. ഗാന്ധാരമ്മയ്ക്ക് അതിഷ്ടമല്ല മോളെ, അതുകൊണ്ട്. എന്താ അച്ഛനോട് അമ്മയ്ക്ക് ഇത്ര ദേഷ്യം? അച്ഛൻ കൊള്ളാത്ത ആളാണോ? അമ്മ അങ്ങനെ പറഞ്ഞത്? അതൊക്കെ ഇപ്പൊ പറഞ്ഞ മോക്ക് മനസ്സിലാവില്ല. അച്ഛൻ വന്നില്ലെങ്കിലും അതിന്റെ പേരില് മോളമ്മയെ കുറ്റപ്പെടുത്തരുത്. അമ്മ പറഞ്ഞ നേരാ, അച്ഛൻ കൊള്ളരുതാത്തവനാ. അല്ല, അച്ഛൻ നല്ലവനാ. മോളെ കണ്ടിട്ട് പെട്ടെന്ന് പൊക്കണമെന്ന് അമ്മ പറഞ്ഞത്. അതനുസരിച്ചില്ലെങ്കിൽ അമ്മയ്ക്ക് ദേഷ്യം വരും. അച്ഛൻ അച്ഛൻ യാത്ര ചോദിക്കാൻ വന്നത്. അവൻ ആരാണെന്ന് എല്ലാവരെയും പറഞ്ഞു മനസ്സിലാക്കണം. എത്ര വലിയ ഗുണ്ടയാണെങ്കിലും കുഞ്ഞിനോട് സ്നേഹം ഉണ്ടാവും. അതുകൊണ്ട് അവൻ ഇവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അത് തടഞ്ഞേ പറ്റൂ. അയാൾക്ക് വല്ലാത്തൊരു അടുപ്പമാണ് കുഞ്ഞിനോട്. അയാൾ ക്രിമിനൽ ആണെന്ന് പറഞ്ഞത് അയാൾക്ക് മനസ്സിലായില്ലേ? മോളോടെല്ലാം പറഞ്ഞിട്ടുണ്ട്, എങ്കിലും മോക്ക് നല്ല വിഷമമുണ്ട്. അതേപ്പറ്റിയൊന്നും താൻ അറിയണ്ട. തന്നെ വിളിപ്പിച്ചത് മോളെ കൊണ്ടുപോകാനാ. താൻ ഇനി മോളെ കാണാൻ വരില്ലെന്ന് ഉറപ്പ് തന്നതുകൊണ്ട് മാത്രമാ ഞാൻ തീരുമാനം മാറ്റിയത്. എനിക്ക് തന്ന വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത്തിരി വേദനയോടെയാണെങ്കിലും ഞാൻ മോളെ പറഞ്ഞുവിടും. മോൾക്ക് ഇയാളോടൊപ്പം
പോണെങ്കിൽ പൊയ്ക്കോ. മോള് പോയാലും ഇല്ലെങ്കിലും ഇയാൾ ഇനി ഇവിടേക്ക് വരാൻ പാടില്ല. ഞാൻ വരുന്നില്ല. എന്നാലും എന്റെ മോൾക്ക് ഇവിടെ കഴിയാൻ ഒരിടം കൊടുക്കണം. ഞാൻ പോയിട്ടു മോളെ. വേണ്ട, പോയിട്ട് വരണ്ട, പോയാ മതി. അച്ഛൻ വന്നില്ലെങ്കിലും ഇവിടെ ഉണ്ട് എന്റെ മോള്. അയ്യർക്ക് പറഞ്ഞതൊന്നും മനസ്സിലായില്ലേ? അയാൾ ക്രിമിനലാണ്, കൊലയാളിയാണ്. നരേന്ദ്രൻ എന്നല്ല അറിയപ്പെടുന്നത്, വാക്കത്തി നരനെന്നാ. അങ്ങനെ ഒരാള് ശാന്തി തീരത്ത് കാലെടുത്ത് കുത്തണ്ട. ക്രിമിനലുകൾക്ക് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലിത്. അങ്ങനെ ആരെങ്കിലും ഇവിടെ കടത്തി വിട്ടിട്ടുണ്ടോ അയ്യര്? സ്നേഹവും സഹാനുഭൂതിയും ഒരുപാടുള്ളത് കൊണ്ടാ ഞാൻ ഈ സ്ഥാപനം തുടങ്ങിയത്. അതും ക്രിമിനലുകളുടെ കൈകൊണ്ട് തീർന്ന എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ സ്മരണയ്ക്ക് വേണ്ടി. ആ ഓർമ്മ വേണോ അയ്യർക്ക്? എന്റെ കൂടെ നിൽക്കുന്ന ആളല്ലേ പിന്നെന്തിനാ എന്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്നത്? സോറി അമ്മ. രഹ്ന, ഞാൻ ഇവിടുത്തെ ക്യാഷ്യറാണെങ്കിലും എല്ലാവരെയും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാറുണ്ട്. രഹ്ന തുടക്കക്കാരിയല്ലേ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ പറഞ്ഞാ മതി. എവിടെയാ നാട്? മലപ്പുറമാണെന്ന് പറഞ്ഞല്ലോ മനോഹര, വീണ്ടും ചോദിക്കണോ? ഞാനതെന്തോ മറന്നുപോയി. മറവിക്ക് മരുന്ന് ഞാൻ തരാം. മാഡം, ഒരാൾ കാണാൻ വന്നിട്ടുണ്ട്. ചെന്നോളൂ. ആ, നരേട്ടനോ? ഹസ്ബൻഡ് ആയിരിക്കുമോ? മോളെ കണ്ടോ? പിന്നെന്താ മുഖത്തൊരു സങ്കടം? എന്ത് പറ്റി നരേട്ടാ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രേഖനെ. എന്റെ സങ്കടം ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ശ്വാസം മുട്ടും. അതുകൊണ്ടാണ് ഞാൻ രഹനയെ കാണാൻ വന്നത്. എന്താ സംഭവിച്ചെന്ന് പറ. രഹന ഒന്ന് പുറത്തേക്ക് വരാമോ? ഇത് പ്രേമനേരേശം തന്നെ. ഒന്നും മിണ്ടാതിരടോ.
എല്ലാം തെറ്റായ കണ്ണോടെ കാണും. ഞാൻ എന്റെ ഉള്ളിൽ കൊണ്ടു നടക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവരനെ. മോചിതയ്ക്ക് ഇപ്പൊ ചെറിയ മാറ്റമൊക്കെ ഉണ്ട്. ആ സമയത്താ ചിഹ്നങ്ങളെ കാണാൻ വരരുതെന്ന് ഗാന്ധാര്യമ്മ പറയുന്ന. ഒരു വയസ്സുള്ളപ്പോ മുതല് ഞാൻ ചേർത്ത് തീർത്തിയത് എന്റെ മോളെ. അതുകൊണ്ട് കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പൊ എന്താ നരേട്ട ഉണ്ടായത്? നരൻ വാക്കത്ത് നരനായിരുന്ന കഥ അവരറിഞ്ഞു. അവരാരും അറിയിച്ചു. അതൊക്കെ അറിയാൻ എളുപ്പമല്ലേ നരേട്ട? എളുപ്പമാണ്, എങ്കിലും അറിയാവുന്ന ദൈവങ്ങളോടൊക്കെ പ്രാർത്ഥിച്ചോണ്ട് ആരും ഒന്നും അറിഞ്ഞില്ല. പനപോലെ വളർന്ന പാവിയെ കടക്കിൽ വെട്ടി വീഴ്ത്തുന്നു ഈ പെണ്ണവതാരം. ഒന്നുറപ്പിച്ചു പറയുന്നു, ഇനി ഇവന് തിരിച്ചു വരവില്ല. നരകത്തിന്റെ വാതിൽ ഇവനായി തുറന്നു കഴിഞ്ഞു. ഒന്നു മാത്രം ബാക്കി, കനലരിയുന്ന ഈ പെണ്ണിന്റെ പകയുടെ കഥ.